ആർഎസ്പികൾ കൊമ്പ് കോർക്കുന്നത് കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കുന്നത്തൂർ മണ്ഡലം. റിപ്പോർട്ടിലേക്ക്. എല്ലാവരും സഹായിക്കണം കേട്ടോ, ഈ വഴി നമ്മൾ റെഡിയാക്കും. ഇടതുമുന്നണിക്കൊപ്പം നിന്ന് ഹാട്രിക് വിജയം തികച്ച കുഞ്ഞുമോൻ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തെ തുടർന്നാണ് ആർഎസ്പിയോടൊപ്പം വലതുപാളയത്തിലേക്ക് എത്തിയത്. യുഡിഎഫിലേക്ക് എത്തിയെങ്കിലും മനസ്സ് ഇടത്തേക്കായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഏവരെയും ഞെട്ടിച്ച് കുഞ്ഞുമോൻ വീണ്ടും എൽഡിഎഫിലെത്തി. ആർഎസ്പി എൽ എന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അടിസ്ഥാനപരമായി ഇടതു മനസ്സുള്ള ആർഎസ്പിക്കാർ ഇക്കുറി തന്നോടൊപ്പമെന്നാണ് കുഞ്ഞുമോന്റെ അവകാശവാദം. 12,088 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സാരഥ്യമാണ്, ആ നിലയിലുള്ള മത്സരമാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ബന്ധുത്വം നോക്കുന്ന വിഷയമേ ഇല്ല. മാധ്യമപ്രവർത്തകനായ ഉല്ലാസിന് എതിരാളി തന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബന്ധുത്വം തീരെയില്ല. ഇവിടെ ബന്ധുത്വം എന്നുള്ളതല്ല ചർച്ച, മറിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുന്നു. വികസനമില്ലായ്മ തന്നെയാണ് ഈ നാട്ടിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. പരമ്പരാഗത ആർഎസ്പി വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഏകീകരിച്ചാൽ കുഞ്ഞുമോനെ മലർത്തിയടിക്കാനാകുമെന്ന് ഉല്ലാസ് കണക്കുകൂട്ടുന്നു. കുഞ്ഞുമോനെതിരെ കുന്നത്തൂരിലെ പ്രാദേശിക CPM പ്രവർത്തകർക്കുള്ള അതൃപ്തിയും ഉല്ലാസിന് ആഹ്ലാദം പകരുന്നു. സിനിമാ സീരിയൽ നടനായ തഴവ സഹദേവനാണ് കുന്നത്തൂരിലെ NDA സ്ഥാനാർത്ഥി. LDF ബാനറിൽ നിന്നുള്ള തുടർച്ചയായ 4 വിജയമാണ് കോവൂർ കുഞ്ഞുമോന്റെ ലക്ഷ്യം. കുഞ്ഞുമോനെ അട്ടിമറിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഉല്ലാസ് കോവൂരിന്. കുന്നത്തൂരിലെ ഇരു RSP കളും തമ്മിലുള്ള പോരാട്ടം ഏതായാലും ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. കുന്നത്തൂരിൽ നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.